ഹായ് ഗായ്സ്, ഈ ഇടി വെട്ടിയെന്നെ പാമ്പ് കടിച്ചു എന്ന് പറയാറില്ലേ, സത്യം അതന്നെ കേട്ടപ്പോഴത്തെ അവസ്ഥ. രാവിലെ നോക്കിയപ്പോൾ വണ്ടി പഞ്ചർ. നടന്നു പോണേ, കുറച്ചൊന്നും ദൂരമല്ല, ഏകദേശം ഒരു 35 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നടത്തത്തിന് നല്ല സ്പീഡ് വേണം. 9:05 പഞ്ചിങ്, കുറേ നടക്കാനുണ്ട്. അതും നോർമൽ റോഡൊന്നല്ല, അത്യാവശ്യം കട്ടറും പിന്നെ മാത്രമല്ല മണ്ണും ചളിയും മഴയും ഒക്കെ കൂട്ടിയിട്ട്. ഇവർ മാത്രമല്ല, ഇവരെ രണ്ട് ബാഗും എൻ്റെ ഒരു ബാഗും 3 ബാഗ്. ഇപ്പോൾ അമൽ ഷാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൻ ബാഗൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ ബാഗും ഞാൻ ഇടാറ്. അങ്ങനെ നടന്നു പോകും. നോക്കി നടന്നോ, വീഴണ്ട. മെല്ലെ അച്ഛ ഉടുപ്പ് പൊക്കി പിടിക്ക്. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ, ഈ പോകുന്നിടത്തൊക്കെ എല്ലാ വീട്ടിലും പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഓണമൊക്കെ അല്ലേ, ഓണം വരാനായില്ലോ. അപ്പോൾ വീഡിയോ ഈ ഇതിന് മാത്രം എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള വീടുകളിലൊക്കെ കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, പഞ്ചീനേനെ മുൻപ് അവിടെ എത്തവും വേണമല്ലോ. അപ്പം നടന്ന് നടന്നിട്ട് കാല് അത്യാവശ്യം കടയണുണ്ട്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, നിന്നിട്ട് വേണ്ട ക്ലാസ് എടുക്കാൻ. അച്ഛൊക്കെ വലിയ ഉഷാറിൽ നടക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ എനർജിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അമൽ ഷാൻ കണ്ടില്ലേ, ബാഗൊന്നും ഇട്ടിട്ടില്ല. വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ബാഗൊക്കെ ഇട്ടത് കേട്ടോ. പിന്നെ നല്ല മഴ പെയ്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാട്ടോ നടക്കാൻ. നോർമൽ റോഡാവുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോവാം. പിന്നെ അത് കണ്ട ചെണ്ടുമല്ലി ഒരു കൃഷി ചെയ്യാൻ തോന്നുന്നു കേട്ടോ, ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. ഒരെണ്ണം പൊട്ടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല കേട്ടാ. കുറേ ആളുകൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഈ വരുന്ന ഈ ഭാഗമല്ലേ, ഇതൊരു പാടും തോടും അങ്ങനെയുള്ള ഒരു ആളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. ഷോർട്ട് കട്ട് പിടിച്ചതാണ്. അത്യാവശ്യം നല്ല മയിലുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ ഭാഗത്ത്, പാടായതുകൊണ്ട്. അപ്പോൾ ഇനി വീടുകളായി. ആ കാണുന്ന ഭാഗമൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരുപാട് മയിലുകളെ കാണാറുണ്ട്. നമുക്ക് പിന്നെ പണ്ടേ ഭാഗ്യമില്ലാത്തതുകൊണ്ട്. അപ്പം അത്യാവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ട് കേട്ടോ. അച്ഛൻ കളിക്കാൻ വരെ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് ചീത്ത പറഞ്ഞിട്ടാണ് ഈ കൊണ്ടുപോകണത്. ഇവർക്കൊന്നും പോവാനേ താല്പര്യമില്ല. കണ്ടില്ലേ നല്ല വെള്ളമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കൊക്കെ ചെയ്തോട്ടോ.